കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് എന്തോ ഒരു സ്നേഹം. മാണി ഗ്രൂപ്പിനെ ആക്രമിക്കില്ലെന്ന് വി ഡി സതീശൻ അങ്ങ് പ്രഖ്യാപിച്ചു. റബ്ബർ വിലയിടിവിൽ കേരള കോൺഗ്രസും കർഷകർക്കായി പോരാടണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞതെന്നും കേരള കോൺഗ്രസ് എമ്മിനെ ആക്രമിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത്. കേരള കോൺഗ്രസിനെതിരായ കെ സുധാകരൻ്റെ പരാമർശത്തെക്കുറിച്ച് വാർത്താലേഖകർ ചോദിച്ചപ്പോഴാണ് വി ഡി സതീശൻ്റെ ഈ പ്രതികരണം. കെ എം മാണി കൂടി മുൻകൈയെടുത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 500 കോടിയുടെ വിലസ്ഥിരതാ ഫണ്ട് കൊണ്ടുവന്നത്. അതിൽ 500 കോടിയും ചെലവഴിച്ചു. എന്നാൽ ഈ സർക്കാർ 2 തവണയായി ഉൾപ്പെടുത്തിയ 1000 കോടിയിൽ വെറും 88 കോടി മാത്രമാണ് ചെലവഴിച്ചത്. യു പി എ സർക്കാർ ഇറക്കുമതി ചുങ്കം 25% ആഭ്യന്തര റബ്ബർ ഉൽപ്പാദന വില കൂടിയിരുന്നു. ഇപ്പോൾ ടയർ ഉൽപ്പാദകരെ സഹായിക്കാൻ ബി ജെ പി സർക്കാർ റബ്ബർ കോമ്പൗണ്ടിൻ്റെ ഇറക്കുമതി ചുങ്കം 10% കുറച്ചു. ഇതോടെ ടയർ കമ്പനികൾക്ക് സ്വാഭാവിക റബ്ബർ വേണ്ടെന്ന അവസ്ഥയായി. ബി ജെ പി സർക്കാരിൻ്റെ തീരുമാനമാണ് റബ്ബർ കർഷകരെ പ്രതിസന്ധിയിലാക്കിയത്. റബ്ബർ ബോർഡ് പൂട്ടാനുള്ള തീരുമാനവുമായി ബി ജെ പി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യങ്ങളൊക്കെ കർഷകരെ ബോധ്യപ്പെടുത്തും. കോട്ടയത്തെ കർഷക സമ്മേളനത്തിൽ റബ്ബർ ബോർഡ് ആസ്ഥാനത്തേക്കുള്ള മാർച്ച് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. യു ഡി എഫ് കാലത്ത് കോൺഗ്രസ് ചെയ്തത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബി ജെ പിയും സി പി എമ്മും എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ വിലയിരുത്തട്ടെ. റബ്ബർ കർഷകരുടെ പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ചുള്ള വൈകാരികമായ പ്രതികരണമാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് നടത്തിയത്. ആർച്ച് ബിഷപ്പ് പാമ്പ്ളാനിയെ അന്ന് വെള്ളപൂശിയാണ്. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഒരിക്കലും ബി ജെ പിക്ക് പിന്നാലെ പോകില്ല. സർക്കാരിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റിലെ പരാജയം മറയ്ക്കാനാണ് ജനങ്ങളിൽ നികുതി ഭാരം ചുമത്തുന്നതെന്നുമാണ് സതീശൻ്റെ ആരോപണം.